കർത്താവേ നീ അനുഗ്രഹിക്കേണമേ, പരിശുദ്ധ മാതാവേ ക്രൂശിതനായ കർത്താവിൻ്റെ മുറിവുകൾ എന്നിലേകണേ. പെരുകുന്ന സന്താപമുനയേറ്റോ നിൻ്റെ ഹൃദയം പിളർന്നുവല്ലോ, ആരാരുമില്ലാത്തെല്ലാശ്വാസമേകു ആകുല നായികേ. മുറ്റുന്ന ദുഃഖത്തിൽ ചുറ്റും തിരഞ്ഞു ഞാൻ കിട്ടിയിലൊരാശ്വാസമെന്നും, അരുമസൂദൻ്റെ മേനി മാതാവ് മടിയിൽ കിടത്തിയിടുന്നു, അലയാഴി പോലെ നാഥേ നിന്ദുക്കം അതിരു കാണാത്തതല്ലോ. ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് അവിടെ നിന്നൊരു പടയാളി ഈശോ മരിച്ചു എന്ന് അവനറിയാം. എങ്കിൽ പോലും അവൻ്റെ ഹൃദയത്തിൽ ഒരു കുന്തം വെച്ച് കുത്തുന്നു. മരിച്ചിട്ടും അവനെ വീണ്ടും കുത്തി നോവിക്കുന്നു. ഹൃദയം പൊട്ടി ചോരയും വെള്ളവും ചിതറിപ്പോവുകയാണ്. ആ വെള്ളം ഈ പടയാളികളുടെ അതിലൊരാളില് അയാളുടെ കണ്ണിലേക്ക് വീഴുമ്പോൾ അയാളുടെ കണ്ണ് സൗഖ്യപ്പെടുന്നു. മരിച്ചതിന് ശേഷവും ഈശോ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ നീതിമാനായിരുന്നു, അവൻ ദൈവപുത്രനായിരുന്നു എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. വ്യാകുലയായ മാതാവിൻ്റെ മടിയിലേക്ക് ഈശോയെ കിടത്തുമ്പോൾ ആ മാതാവിൻ്റെ വേദന ഒന്ന് ആലോചിച്ച് നോക്കുക. ഈശോനെ പ്രസവിച്ച് കയ്യിൽ കിട്ടുമ്പോൾ ഒരു കുഞ്ഞൊരു ഉണ്ണി, അവിടുന്ന് മുതൽ ഇത്രയും വലിയ ഈശോ തൻ്റെ ഏകപുത്രൻ തൻ്റെ മടിയിൽ മരിച്ചു കിടക്കുന്നു. ആ അമ്മയുടെ പെയിൻ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ പാപങ്ങൾക്ക് മാത്രമായിട്ട് തൻ്റെ പ്രിയപുത്രനെ തൻ്റെ ഏകമകനെ സ്വന്തം അമ്മ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നൽകി. നമ്മുടെ വേദനകളിൽ ആ അമ്മയുടെ സഹായം നമുക്ക് യാചിക്കാം.
ഇതെല്ലാം കണ്ടുകൊണ്ട് ശതാധിപൻ ഈശോയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു, ഇവൻ പാപിയല്ലായിരുന്നു, ഇവൻ സത്യമുള്ളവനായിരുന്നു. ഈശോ ഈശോയുടെ അവസാന നിമിഷങ്ങളിൽ പറഞ്ഞ പോലെ നമ്മൾ ഈ ജീവിതത്തിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ അവസാന സമയങ്ങളിൽ നമുക്കും പറയാൻ സാധിക്കണം, എൻ്റെ പ്രിയ ഈശോയെ, ഈ ഭൂമിയിൽ നീ എനിക്ക് ഏൽപ്പിച്ചു തന്നിട്ടുള്ള എല്ലാ ജോലികളും ഞാൻ പൂർത്തിയാക്കിയെന്നും എൻ്റെ ആത്മാവിനെ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്നും ധൈര്യമായിട്ട് പരിപൂർണ മനസ്സോടെ സ്നേഹത്തോടെ പറയാനായിട്ട് നമുക്കും സാധിക്കണം. അതിനായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം.